ഹലോ ഫ്രണ്ട്സ്, കൊറോണ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഐടി ഇൻഫ്രാസ്ട്രക്ചർ പരിശീലനത്തിലേക്ക് വീണ്ടും സ്വാഗതം. കമാൻഡ് ഇന്റർഫേസിനെ കുറിച്ചുള്ള അടിസ്ഥാന ആശയങ്ങൾ മനസ്സിലായ സ്ഥിതിക്ക് നമുക്കിനി ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റലേഷൻ പ്രൊസീജിയറിലേക്ക് കടക്കാം. പലപ്പോഴും മിക്കവരെ സംബന്ധിച്ചും ഇപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റലേഷൻ താരതമ്യേന ലളിതമായ പ്രക്രിയകളിൽ ഒന്നാണ്. നിങ്ങളുടെ വിൻഡോസ് എക്സ് പി, 7, 8 ഉൾപ്പെടെയുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളുടെ സിഡികളോ ഡിവിഡികളോ ഡ്രൈവിലിടുക, അതിൽ നിന്ന് ബൂട്ട് ചെയ്യുക, ഓട്ടോമാറ്റിക്കായിട്ട് ഇൻസ്റ്റലേഷൻ തുടങ്ങി വയ്ക്കുക, കുറച്ച് നെക്സ്റ്റ് ബട്ടൺസ് ക്ലിക്ക് ചെയ്യുക, ഫിനിഷ് ചെയ്യുക, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുക. ഇത്ര ലളിതമായിട്ടാണ് ഉള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുക. എങ്കിൽ പോലും കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയ ഒരു തലത്തിൽ നിന്ന് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റലേഷൻ തുടങ്ങാം. അതായത് കമാൻഡ് പ്രോംപ്റ്റ് ലെവലിൽ നിങ്ങളുടെ ഹാർഡ് ഡിസ്കിനെ പ്രിപ്പയർ ചെയ്യുന്ന ഘട്ടവും തുടർന്ന് അവിടെ നിന്നുകൊണ്ട് സി ഡി ഡ്രൈവ് ഇൻസ്റ്റലേഷൻ ചെയ്യുന്ന പ്രൊസീജിയറും ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റലേഷനും നോക്കാം. അടിസ്ഥാന ആശയങ്ങൾ വ്യക്തമാകാൻ വേണ്ടി അല്പം പഴയ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്ത് തുടങ്ങിയാലോ. നമുക്ക് വിൻഡോസ് 98 എന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് നമ്മുടെ ലാബ് തുടങ്ങി വയ്ക്കാം. വിൻഡോസ് 98 എന്ന ഉൽപ്പന്നം നിങ്ങൾ മാർക്കറ്റിൽ ഉപയോഗിക്കുന്നുണ്ട് എന്നല്ല അതിനർത്ഥം. ഒരു ഹാർഡ്വെയർ പ്രൊഫഷണലിന്റെ പഠനത്തിന്റെ ഭാഗമായി ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റലേഷൻ കൺസെപ്റ്റ് തുടങ്ങി വയ്ക്കുക എന്നുള്ളത് വിൻഡോസ് 95, 98 ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങളാണ്. വിൻഡോസ് 98 ഉൾപ്പെടെയുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങൾ പലരും കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ചെറിയ സെഷൻ ആ വിൻഡോസ് 98 പോലുള്ള ഉൽപ്പന്നങ്ങൾ ഒന്ന് കാണാനും ഉപയോഗിക്കാം. പിന്നെ വളരെ കുറച്ചെങ്കിലും എൻവയറമെന്റുകളിൽ ഞങ്ങളുടെ കസ്റ്റമർ സൈറ്റുകളിൽ പലയിടത്തും വിൻഡോസ് 98 ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കാരണം നിങ്ങൾ സീരിയസ് കമ്പ്യൂട്ടിംഗ് എൻവയറമെന്റിൽ അക്കൗണ്ടിങ്ങോ അല്ലെങ്കിൽ ബിസിനസ് ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്ന പല മെഷീനിലും അപ്ഗ്രഡേഷൻ ആവശ്യമില്ലാതെ ഒരു തുടരുന്ന എൻവയറമെന്റുകൾ വിൻഡോസ് 98 ഉണ്ട്. ഈവൻ ഞങ്ങളുടെ കുറച്ച് സൈറ്റുകളിലെങ്കിലും വിൻഡോസ് 98 നെറ്റ്വർക്കിംഗുകൾ പോലും നിലവിലുണ്ട്. അപ്പൊ അതുകൊണ്ട് വിൻഡോസ് 98 എന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഇൻസ്റ്റലേഷൻ പ്രൊസീജിയറിലേക്ക് നമുക്ക് കടക്കാം. ആദ്യം സൂചിപ്പിച്ച പോലെ വിൻഡോസ് 98 ഇൻസ്റ്റാൾ ചെയ്യുക, കോൺഫിഗർ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഒരു മൈക്രോസോഫ്റ്റ് ഫാമിലി ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളുടെ തുടക്കം എന്നതിന് വേണ്ടി നമ്മൾ വിൻഡോസ് 98 ഉപയോഗിക്കുകയാണ്. അപ്പൊ അതിനുവേണ്ടി പൂർണ്ണമായും കമാൻഡ് പ്രോംപ്റ്റ് ബേസ്ഡ് ആയിട്ട് നമുക്ക് ഇൻസ്റ്റലേഷൻ തുടങ്ങി വെക്കാം. ഹാർഡ് ഡിസ്ക് പാർട്ടീഷനിങ് പ്രോസസ്സിലേക്ക് കടക്കാം. തുടർന്ന് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുകയും ചെയ്യാം. നമുക്ക് അതിന്റെ ലാബ് സെഷനിലേക്ക് നീങ്ങാം. ഒരു ഡോസ് ബൂട്ടബിൾ സി ഡി ഉപയോഗിച്ചാണ് നമ്മളുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റലേഷൻ പ്രൊസീജിയർ നമ്മൾ നോക്കുന്നത്. ആദ്യമേ പറഞ്ഞിരുന്നു, വിൻഡോസ് എക്സ് പി അടക്കമുള്ള മോഡേൺ ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളുടെ ഇൻസ്റ്റലേഷൻ പ്രൊസീജിയർ അല്ല നമ്മളിവിടെ നോക്കുന്നത്. ഒരു അടിസ്ഥാന ഓപ്പറേറ്റിംഗ് സിസ്റ്റം കമാൻഡ് പ്രോംപ്റ്റിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യുന്ന എങ്ങനെ എന്ന് നോക്കുകയാണ്. പലപ്പോഴും പുതിയ കാലഘട്ടത്തിൽ നമുക്കിത് ആവശ്യമില്ലെങ്കിലും ഡോസ് പ്രോംപ്റ്റിനെ കുറിച്ച് കൂടുതൽ ഫെമിലിയാരിറ്റി കിട്ടാനും പ്രീവിയസ് ജനറേഷൻ ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങൾ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്തെന്ന് മനസ്സിലാക്കാനും നമുക്ക് ഉപയോഗിക്കാം. നിലവിൽ ഡ്രൈവിൽ സി ഡി കിടപ്പുണ്ട്. ഞാനൊന്ന് റീബൂട്ട് ചെയ്യാണ് എൻ്റെ കമ്പ്യൂട്ടർ. കൺട്രോൾ ഓൾട്ട് ഡിലീറ്റ് എന്ന കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സിസ്റ്റം കമാൻഡ് പ്രോംപ്റ്റിൽ നിൽക്കുമ്പോൾ റീബൂട്ട് ആകും. ഇപ്പോൾ ഞാനിപ്പോൾ കൺട്രോൾ ഓൾട്ട് ഡിലീറ്റ് പ്രസ് ചെയ്യാണ്. കമ്പ്യൂട്ടർ റീബൂട്ടായി, സി ഡി ഡ്രൈവിൽ നിന്ന് ബൂട്ടായി കമാൻഡ് പ്രോംപ്റ്റിൽ വന്ന് നിൽക്കും. സി ഡി ഡ്രൈവിൽ നിന്നുള്ള പഴയ ബൂട്ടിങ്ങുകളെല്ലാം അവസാനം എത്തിയിരുന്നത് എ കോളൻ എന്ന പ്രോംപ്റ്റിലാണ്. ശരിക്കും എ കോളൻ എന്നത് ഫ്ലോപ്പിയുടെ ഡ്രൈവ് ലെറ്ററാണ്. സി ഡി ഡ്രൈവ് ബൂട്ടിംഗ് എന്നത് ഫ്ലോപ്പി ഡ്രൈവിനെ അനുകരിച്ചുകൊണ്ടാണ് ബൂട്ട് ചെയ്യപ്പെട്ടത്. അതായത് അതിന് ഫ്ലോപ്പി ഇമുലേഷൻ പ്രോസസ്സ് എന്ന് പറയും. അതുകൊണ്ട് തന്നെ എ ഡ്രൈവിൽ നമ്മൾ ഡി ഐ ആർ കമാൻഡ് ടൈപ്പ് ചെയ്താൽ കുറച്ച് കമാൻഡ്സ്, ഒരു ഫ്ലോപ്പിയിലുള്ളത്രയും കമാൻഡ്സ് നമുക്കവിടെ കാണാം. നമ്മളുടെ ഡോസ് ബൂട്ടബിൾ സി ഡികളെല്ലാം പ്രിപ്പയർ ചെയ്യപ്പെട്ടിരിക്കുന്നത് ഒറിജിനലി ഒരു ഫ്ലോപ്പി ഉപയോഗിച്ച് നീറോ പോലെയുള്ള സി ഡി റൈറ്റിംഗ് സോഫ്റ്റ്വെയറുകൾക്കകത്ത് നിന്നുകൊണ്ട് ക്രിയേറ്റ് ചെയ്യപ്പെട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒറിജിനലി ഉപയോഗിച്ച ഫ്ലോപ്പി ഡ്രൈവിൽ എന്തായിരുന്നോ കണ്ടൻസ്, അത്രയും കണ്ടൻസ് നിങ്ങളുടെ എ ഡ്രൈവിൽ ഉണ്ടാവും. ആദ്യമായി വേണ്ടത് നിങ്ങളുടെ മെഷീൻ്റെ ഹാർഡ് ഡിസ്ക് പ്രിപ്പറേഷൻ എന്ന ഘട്ടമാണ്. നമ്മളിപ്പോൾ ആദ്യം നോക്കാൻ പോകുന്നതും ഹാർഡ് ഡിസ്ക് പ്രിപ്പറേഷനുള്ള രണ്ട് മേജർ ടൂളുകളെ കുറിച്ചാണ്. അവയിൽ പ്രധാനപ്പെട്ടത് എഫ് ഡിസ്കും ഫോർമാറ്റും ഉപയോഗിച്ചുള്ള ഡോസിൻ്റെ ഒഫീഷ്യലായ ഹാർഡ് ഡിസ്ക് പ്രിപ്പറേഷൻ മെക്കാനിസവും, അതുകൂടാതെ ഡിസ്ക് മാനേജർ പോലെയുള്ള ഹാർഡ് ഡിസ്ക് മാനുഫാക്ചറിംഗ് കമ്പനികൾ തരുന്ന സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ചുള്ള ഹാർഡ് ഡിസ്ക് പ്രിപ്പറേഷനുമാണ്. രണ്ട് പ്രോസസ്സ് നമുക്ക് നോക്കാം. ഇത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പോലും നിങ്ങളുടെ പല മോഡേൺ ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളിലും ട്രബിൾ ഷൂട്ടിംഗ് പ്രോസസ്സിന് വേണ്ടി ഉപയോഗിക്കേണ്ടി വരാറുണ്ട്. ഈ ഡോസ് ബൂട്ടബിൾ സി ഡിയും എഫ് ഡിസ്കും ഡി എംഒ അടക്കമുള്ള കമാൻഡ് സ്കിൽസും പ്രൊഫഷണൽസിന് ഇപ്പോഴും ആവശ്യമുണ്ട്. വീട്ടിൽ ജസ്റ്റ് അഡീഷണൽ ടിപ്സ് ആൻഡ് ട്രിക്സ് തരുന്നവർക്കോ നിലവിലുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളിലേക്ക് മറ്റ് സോഫ്റ്റ്വെയർ ഇൻസ്റ്റലേഷന് വേണ്ടി മാത്രമായി ഇത് കാണുന്നവർക്കോ ഈ ലാബ് കൊണ്ട് വലിയ പ്രസക്തിയില്ല എന്നർത്ഥം. ഒരു സീരിയസ് പ്രൊഫഷണലിന് തീർച്ചയായിട്ടും നമുക്ക് ഹാർഡ് ഡിസ്ക് പാർട്ടീഷനിങ് ഫോർമാറ്റിംഗ് എന്നീ രണ്ട് ഘട്ടങ്ങൾ ആവശ്യമാണ്. ആദ്യമായി നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ഹാർഡ് ഡിസ്കിൻ്റെ പാർട്ടീഷനിങ് പ്രോസസ്സാണ്. ഒരു ഹാർഡ് ഡിസ്ക് പ്രിപ്പറേഷനിൽ ശരിക്കും മൂന്ന് ഘട്ടങ്ങൾ ഇൻവോൾവ് ആണ്. ഹാർഡ് ഡിസ്കിൻ്റെ ലോ ലെവൽ ഫോർമാറ്റിംഗ്, പാർട്ടീഷനിങ് ആൻഡ് ഹൈ ലെവൽ ഫോർമാറ്റിംഗ് എന്നീ മൂന്ന് പ്രക്രിയകൾ. ഇതിൽ ലോ ലെവൽ ഫോർമാറ്റിംഗ് എന്ന പ്രക്രിയ ഫാക്ടറിയിൽ തന്നെ ചെയ്യപ്പെടുന്നവയാണ്. തുടർന്ന് നമുക്ക് ചെയ്യേണ്ടി വരുന്ന രണ്ട് പ്രക്രിയകളാണ് പാർട്ടീഷനിങ്ങും
ഹൈ ലെവൽ ഫോർമാറ്റിംഗ്. എന്താണ് പാർട്ടീഷനിങ്, എന്താണ് ഹൈ ലെവൽ ഫോർമാറ്റിംഗ്? നിങ്ങളുടെ ഒരു പുതിയ ഹാർഡ് ഡിസ്ക്, ഉദാഹരണത്തിന് 500 GB അല്ലെങ്കിൽ 1 TB പോലുള്ള കപ്പാസിറ്റിയുള്ള ഹാർഡ് ഡിസ്ക് പൂർണ്ണമായും ഒരൊറ്റ ഡ്രൈവ് ലെറ്ററായി ഒറ്റ പാർട്ടീഷനായല്ല നമ്മൾ ഉപയോഗിക്കുക, അവയെ നമ്മൾ പലതായി മുറിക്കാറുണ്ട്. ഈ പലതായി മുറിച്ച് ഓരോ ഡ്രൈവ് ലെറ്ററുകളായി അസൈൻ ചെയ്യുമ്പോൾ യഥാക്രമം അവ C:D:E എന്ന പേരിൽ വരാറുണ്ടല്ലോ. ആ പ്രക്രിയയാണ് ഹാർഡ് ഡിസ്ക് പാർട്ടീഷനിങ് എന്നറിയപ്പെടുന്നത്. ശരിക്കും നിങ്ങളുടെ സിസ്റ്റത്തിൽ മാസ്റ്റർ ബൂട്ട് റെക്കോർഡ് എന്ന കമ്പോണൻ്റ് ഉണ്ടാകുന്നതും ബൂട്ട് റെക്കോർഡ് എന്ന കമ്പോണൻ്റ് ഉണ്ടാകുന്നതും അടക്കം പാർട്ടീഷനിങ് എന്ന പ്രക്രിയയിലാണ്. ഫ്രഷായുള്ള ഹാർഡ് ഡിസ്കിൽ ലോ ലെവൽ ഫോർമാറ്റിംഗ് ചെയ്ത് കഴിഞ്ഞ അവസ്ഥയിൽ ശരിക്കും ട്രാക്കുകളും സെക്ടറുകളും മാത്രമേ ഉണ്ടാവൂ. അപ്പോൾ അതിനകത്ത് അതിൻ്റെ ട്രാക്ക് 0 എന്നറിയപ്പെടുന്ന ഏരിയയിൽ മാസ്റ്റർ ബൂട്ട് റെക്കോർഡ് ക്രിയേറ്റ് ചെയ്യുക, തുടർന്ന് ബൂട്ട് റെക്കോർഡുകൾ ക്രിയേറ്റ് ചെയ്യുക. ഇത്തരം പ്രക്രിയകൾ എല്ലാം നടക്കുന്നത് പാർട്ടീഷനിങ് സമയത്താണ്. പാർട്ടീഷനിങ് വേണ്ടി നമുക്ക് ഉപയോഗിക്കുന്ന കമാൻഡ് പ്രോംപ്റ്റ് അധിഷ്ഠിത സോഫ്റ്റ്വെയറിലെ ഏറ്റവും പ്രശസ്തമായ സോഫ്റ്റ്വെയർ FDISC എന്നറിയപ്പെടുന്ന ടൂളാണ്. നമുക്കിപ്പോൾ ഡോസിൻ്റെ FDISC സോഫ്റ്റ്വെയർ കാണാം. FDISC-ൽ 4 ഓപ്ഷനാണ് മുഖ്യമായും ഉണ്ടാകുക. നിങ്ങളുടെ ഹാർഡ് ഡിസ്ക് പാർട്ടീഷൻ ക്രിയേറ്റ് ചെയ്യുക, പാർട്ടീഷനുകൾ ആക്ടിവേറ്റ് ചെയ്യുക, പാർട്ടീഷനുകൾ ഡിലീറ്റ് ചെയ്യുക, നിലവിലുള്ള പാർട്ടീഷൻ ഇൻഫർമേഷൻ കാണിക്കുക. ഞാൻ 4th ഓപ്ഷൻ സെലക്ട് ചെയ്യാണ്, കാരണം നിലവിലുള്ള പാർട്ടീഷൻ ഇൻഫർമേഷൻ ഒന്ന് കാണണമെന്ന് എനിക്കുണ്ട്. 4. ഒരു ഹാർഡ് ഡിസ്ക് മാത്രമാണ് ഉള്ളത്, കറണ്ട് ഫിക്സഡ് ഡിസ്ക് എന്നത് 1 എന്ന് കാണിക്കുന്നുണ്ട്, പക്ഷേ പാർട്ടീഷനിലൊന്നും ഇല്ല എന്നവിടെ കാണിക്കുന്നുണ്ട്. നോ പാർട്ടീഷൻസ് ഡിഫൈൻഡ്. പ്രസ് എസ്കേപ്പ് ടു കണ്ടിന്യൂ. ഓക്കെ, അപ്പോൾ നമുക്കൊരു പാർട്ടീഷൻ ക്രിയേറ്റ് ചെയ്യാം. ക്രിയേറ്റ് ഡോസ് പാർട്ടീഷൻ ഓർ ലോജിക്കൽ ഡോസ് ഡ്രൈവ്. ഡോസ് എന്ന വാക്കുകൂടെ അവിടെ ചേർത്തിരിക്കുന്നത് നിങ്ങളുടെ പ്രൈമറി പാർട്ടീഷനെന്നേ അർത്ഥമുള്ളൂ. MS-DOS കാലഘട്ടമായിരുന്നതുകൊണ്ട് അവർ ഡോസ് പാർട്ടീഷൻ എന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ഞാൻ 1st ഓപ്ഷൻ സെലക്ട് ചെയ്തു. ഇവിടെ നമുക്ക് 2 ഓപ്ഷൻസ് കിട്ടും. ക്രിയേറ്റ് എ പ്രൈമറി പാർട്ടീഷൻ, ക്രിയേറ്റ് എൻ എക്സ്റ്റെൻഡഡ് പാർട്ടീഷൻ. ഈ പ്രൈമറി എക്സ്റ്റെൻഡ് അടക്കമുള്ള വാക്കുകൾ ഇപ്പോഴും പ്രസക്തമാണ്. നിങ്ങളുടെ സിസ്റ്റത്തിൽ പരമാവധി ക്രിയേറ്റ് ചെയ്യാവുന്ന പ്രൈമറി പാർട്ടീഷനുകളുടെ എണ്ണം 4. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ വലിയ കപ്പാസിറ്റിയിലുള്ള ഹാർഡ് ഡിസ്ക് ആണെങ്കിൽ അവയെ 4 മാത്രം മുറിച്ച് പരിമിതപ്പെടുത്തുന്ന ഒരു അവസ്ഥയ്ക്ക് പകരം അതിനേക്കാൾ കൂടുതൽ പാർട്ടീഷൻ ഉണ്ടാക്കാനുള്ള എളുപ്പ വഴിയാണ് എക്സ്റ്റെൻഡഡ് ഡോസ് പാർട്ടീഷൻ എന്നത്. അതായത് നമ്മൾ ഈ പ്രക്രിയയിൽ നമ്മൾ ചെയ്യുന്നത് ഒരു പ്രൈമറി പാർട്ടീഷൻ മാത്രം ഉണ്ടാക്കുകയും ബാക്കിയുള്ള സ്ഥലത്തെ എക്സ്റ്റെൻഡഡ് പാർട്ടീഷൻ എന്ന പേരിൽ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യും. എക്സ്റ്റെൻഡഡ് പാർട്ടീഷനും ഒരു പാർട്ടീഷൻ തന്നെയാണ്. അതിൻ്റെ വ്യത്യാസം, അവയെ ഉപയോഗിക്കണമെങ്കിൽ ഈ എക്സ്റ്റെൻഡഡ് പാർട്ടീഷനകത്ത് പല ലോജിക്കൽ ഡ്രൈവുകൾ ഉണ്ടാക്കേണ്ടി വരും എന്നേ ഉള്ളൂ. നമുക്ക് നോക്കാം ഈ പ്രോസസ്സ് പ്രാക്ടിക്കലായിട്ട് നോക്കാം. ക്രിയേറ്റ് എ പ്രൈമറി ഡോസ് പാർട്ടീഷൻ, 1st ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അവിടെ ചോദിക്കുന്നത് നിങ്ങളുടെ കയ്യിലുള്ള മാക്സിമം സൈസ് പ്രൈമറി പാർട്ടീഷന് വേണ്ടി മാറ്റിവെക്കുകയും നേരിട്ട് ആ പാർട്ടീഷൻ ആക്ടിവേറ്റ് ചെയ്യുകയും ചെയ്യട്ടെ എന്നാണ്. നമുക്ക് മറുപടി നോ എന്നാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഹാർഡ് ഡിസ്ക് പാർട്ടീഷൻ്റെ പൂർണ്ണമായ വലിപ്പം കാണിക്കും. നമ്മളുടെ കയ്യിലുള്ള ഹാർഡ് ഡിസ്ക് എത്ര വലിപ്പമുള്ളതാണെങ്കിലും നിങ്ങൾ MS-DOS FDISC പ്രോസസ്സാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 2 GB വലിപ്പമുള്ള ഒരു പാർട്ടീഷനെ ഒരു സമയം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇത് ഡോസിൻ്റെ കാലഘട്ടത്തിലെ ഒരു പരിമിതിയായിരുന്നു. നമ്മൾ അന്ന് ഉപയോഗിച്ചിരുന്ന ഫയൽ സിസ്റ്റത്തിൻ്റെ പേര് FAT16 എന്നായിരുന്നു. ഈ FAT16 ഫയൽ സിസ്റ്റത്തിന് പകരം FAT32 എന്ന ഫയൽ സിസ്റ്റം വന്നപ്പോൾ ഈ പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. എങ്കിലും പഴയ കാലഘട്ടം ഒന്ന് കണ്ടിരിക്കാം. പണ്ട് നമ്മൾ 2 GB ആയിരുന്നു ഒരു ഹാർഡ് ഡിസ്ക് പാർട്ടീഷൻ്റെ പരമാവധി വലിപ്പമായി സെറ്റ് ചെയ്യാൻ പറ്റിയിരുന്നത്. അതുകൊണ്ട് പ്രൈമറി പാർട്ടീഷൻ 2 GB വലിപ്പമുള്ള ഏരിയ നമ്മൾ അലോക്കേറ്റ് ചെയ്യുന്നു. എൻ്റർ പ്രസ് ചെയ്യുന്നു. നിലവിൽ ഒരു പ്രൈമറി പാർട്ടീഷൻ ക്രിയേറ്റഡ് ആയി. എസ്കേപ്പ് പ്രസ് ചെയ്ത് മെയിൻ മെനുവിൽ വരാം. ഒരു പ്രൈമറി പാർട്ടീഷൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് മാത്രം അതിനെ ഡയറക്റ്റ് ബൂട്ടബിൾ ആവില്ല. മാസ്റ്റർ ബൂട്ട് റെക്കോർഡ് എന്നറിയപ്പെടുന്ന മെയിൻ റെക്കോർഡിൽ ഏത് ബൂട്ട് റെക്കോർഡിൽ നിന്നാണ് കമ്പ്യൂട്ടർ ബൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കണമെങ്കിൽ അതിനുള്ള പ്രക്രിയയുടെ പേര് നിങ്ങളുടെ പാർട്ടീഷനെ ആക്റ്റീവ് ആക്കുക എന്നതാണ്. 2nd ഓപ്ഷൻ അതിനുള്ളതാണ്, സെറ്റ് ആക്റ്റീവ് പാർട്ടീഷൻ. നിങ്ങളുടെ കയ്യിലുള്ള പാർട്ടീഷനിൽ ആദ്യത്തെ പാർട്ടീഷനാണ് നമുക്ക് ആക്റ്റീവ് ആക്കാനുള്ളത്. അതുകൊണ്ട് 1 എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇപ്പോൾ അവിടെ സ്റ്റാറ്റസ് എന്ന ഓപ്ഷനിൽ 1 ആക്റ്റീവ് ആയത് നമുക്ക് കാണാം. എസ്കേപ്പ് പ്രസ് ചെയ്ത് തിരിച്ച് മെയിൻ മെനുവിൽ വരിക. നമുക്കിനി ബാക്കി പാർട്ടീഷൻസ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 1st ഓപ്ഷൻ പിന്നെയും സെലക്ട് ചെയ്യാം. ഇത്തവണ പ്രൈമറി പാർട്ടീഷൻ ക്രിയേറ്റ് ചെയ്യുന്നതിന് പകരം ഇതിൽ തന്നെയുള്ള മെനുവിൽ 2nd ഓപ്ഷൻ, അതായത് എക്സ്റ്റെൻഡ് ഡോസ് പാർട്ടീഷൻ സെലക്ട് ചെയ്യാം. ബാക്കിയുള്ള കപ്പാസിറ്റി മുഴുവൻ എക്സ്റ്റെൻഡ് പാർട്ടീഷന് വേണ്ടി മാറ്റിവെക്കട്ടെ എന്ന് ചോദിക്കുന്നു. ഇപ്പോൾ ഞാൻ അവിടെ യെസ് കൊടുത്തു. എക്സ്റ്റെൻഡ് പാർട്ടീഷൻ ക്രിയേറ്റഡ് ആയി. എക്സ്റ്റെൻഡ് പാർട്ടീഷൻ ക്രിയേറ്റഡ് ആയതുകൊണ്ട് മാത്രം അവയെ ഉപയോഗിക്കാൻ നമുക്ക് പറ്റില്ല. അതിനകത്ത് നമുക്ക് ലോജിക്കൽ ഡ്രൈവുകൾ ക്രിയേറ്റ് ചെയ്യണം. ഓട്ടോമാറ്റിക് ആയിട്ട് ആ ചോദ്യം അതാണ് വരുന്നത്, നിങ്ങളുടെ ലോജിക്കൽ ഡ്രൈവുകൾ ക്രിയേറ്റ് ചെയ്യട്ടെ എന്ന ചോദ്യമാണ്. അപ്പോൾ അടുത്ത ഒരു ഏരിയ ഒരു ലോജിക്കൽ ഡ്രൈവ് നമ്മൾ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ നിങ്ങളുടെ സി ഡ്രൈവിന് ശേഷം ഉണ്ടാകുന്ന ഈ ലോജിക്കൽ ഡ്രൈവ് ഡി ഡ്രൈവ് എന്നറിയപ്പെടും. നമുക്കവിടെ D:" എന്ന പേരിൽ കാണുന്നുണ്ട്. തുടർന്ന് നമുക്ക് എസ്കേപ്പ് പ്രസ് ചെയ്താൽ ആ ലോജിക്കൽ ഡ്രൈവും ക്രിയേറ്റഡ് ആയി. അപ്പോൾ നമ്മൾ 2 പാർട്ടീഷനാണ് ക്രിയേറ്റ് ചെയ്തത്,
ഒരു പ്രൈമറി ഡോസ് പാർട്ടീഷനും ഒരു എക്സ്റ്റെൻഡഡ് പാർട്ടീഷനകത്തുള്ള ലോജിക്കൽ ഡ്രൈവും. നമുക്കൊന്നുകൂടെ പാർട്ടീഷൻ ഇൻഫർമേഷൻ, അതായത് ഫോർത്ത് ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഡിസ്പ്ലേ ദ പാർട്ടീഷൻ ഇൻഫർമേഷനിൽ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻസ് അവിടെ കാണാം. ലോജിക്കൽ ഡ്രൈവിളെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ കാണട്ടെ എന്നാണ് താഴെ ചോദിക്കുന്നത്. അവിടെ എസ് പറഞ്ഞാൽ ലോജിക്കൽ ഡ്രൈവിളെ കുറിച്ചുള്ള ഇൻഫർമേഷൻ നമുക്ക് കാണാൻ പറ്റും. ഇതാണ് ഹാർഡ് ഡിസ്ക് പ്രിപ്പറേഷൻ്റെ ഏറ്റവും ബേസിക് സ്റ്റെപ്പ്. നമുക്ക് എസ്കേപ്പ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സിസ്റ്റം വിൽ റീസ്റ്റാർട്ട് എന്ന പേരിൽ ഒരു മെസ്സേജ് വരും. സിസ്റ്റം റീബൂട്ട് ചെയ്യുന്നതോടെ നിങ്ങളുടെ ഹാർഡ് ഡിസ്ക് പാർട്ടീഷനിങ് പ്രോസസ്സ് കംപ്ലീറ്റ് ആകും. നമ്മളിപ്പോൾ വെൽക്കം ചെയ്ത മെസ്സേജ് മിസ്സിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നാണ്. അതിൻ്റെ അർത്ഥം നിങ്ങളുടെ ഹാർഡ് ഡിസ്ക് പാർട്ടീഷനിങ് കഴിഞ്ഞു, പക്ഷേ നിങ്ങളുടെ ബൂട്ട് സീക്വൻസിൽ കിടക്കുന്ന ആദ്യ ഡിവൈസ് ഒരു പക്ഷേ ഹാർഡ് ഡിസ്ക് ആയിരിക്കാം. നിലവിൽ ഫോർമാറ്റഡ് അല്ലാത്ത ഈ ഹാർഡ് ഡിസ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അതിൽ നിന്ന് ബൂട്ട് ചെയ്യാൻ നിങ്ങളുടെ മെഷീന് പറ്റില്ല. ബയോസിൽ കയറിയ ശേഷം നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച അടിസ്ഥാന ബയോസ് പാഠം അനുസരിച്ച് നിങ്ങളുടെ ഫസ്റ്റ് ബൂട്ട് ഡിവൈസായി സി ഡി ഡ്രൈവ് സെറ്റ് ചെയ്യേണ്ടി വരും. ഫസ്റ്റ് ബൂട്ട് ഡിവൈസ് എന്ന ഓപ്ഷനിൽ സി ഡി ഡ്രൈവ് സെറ്റ് ചെയ്യാം. ഇപ്പോൾ സി ഡി റോം നിങ്ങളുടെ ഫസ്റ്റ് ബൂട്ട് ഡിവൈസ് ആയിട്ടുണ്ട്. F10 പ്രസ് ചെയ്ത് ബയോസ് വാല്യൂ സേവ് ചെയ്യുക, റീസ്റ്റാർട്ട് ചെയ്യുക. തുടർന്ന് സിസ്റ്റം വീണ്ടും സി ഡി ഡ്രൈവിൽ നിന്ന് തന്നെ ബൂട്ട് ചെയ്യുന്ന കാണാം. ഇത്തവണ നിങ്ങൾ ഹാർഡ് ഡിസ്ക് പാർട്ടീഷനിങ് ഓൾറെഡി ചെയ്തുകൊണ്ട് തന്നെ നിങ്ങളുടെ ബൂട്ടിംഗ് സമയത്ത് സി ഡി ഡ്രൈവിൻ്റെ ഡ്രൈവ് ലെറ്റർ ഇക്വളൻ എന്നായി മാറിയിരിക്കുന്ന കാണാം. എന്തുകൊണ്ടാണ് സംഭവിച്ചത്? ഇക്വളൻ എന്ന ഓപ്ഷൻ കൊടുക്കുമ്പോഴാണ് നമ്മൾ സി ഡി ഡ്രൈവിലേക്ക് എത്തുന്നത്. കാരണം സിയും ഡിയും ഡ്രൈവുകൾ ഹാർഡ് ഡിസ്കിന് വേണ്ടി അലോക്കേറ്റ് ചെയ്ത് കഴിഞ്ഞു. നമുക്കൊന്ന് സിക്വളനിലേക്ക് പോയി നോക്കാം. പോകുന്നുണ്ടല്ലേ. അവിടെ നമുക്ക് ഡി ഐ ആർ കൊടുത്ത് നോക്കാം. അവിടെ നമുക്കൊരു എറർ മെസ്സേജാണ് കിട്ടുന്നത്, ഇൻവാലിഡ് മീഡിയ ടൈപ്പ് റീഡിംഗ് ഡ്രൈവ് സി. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഈ ഹാർഡ് ഡിസ്ക് ഇതുവരെ ഫോർമാറ്റഡ് ആയി കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് അബോർട്ട് എന്ന ഓപ്ഷൻ കൊടുത്ത് നമ്മൾ തിരിച്ചു വരുന്നു. പിന്നെയും എ കോളൻ എന്ന ഓപ്ഷൻ കൊടുത്ത് എ ഡ്രൈവിലേക്ക് പോകുന്നു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഫോർമാറ്റ് എന്ന പ്രക്രിയയാണ്. ഫോർമാറ്റ് എന്ന പ്രക്രിയയിലൂടെയാണ് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് ഉപയോഗിക്കാവുന്ന പരുവത്തിലേക്ക് ഹാർഡ് ഡിസ്കുകൾ മാറുന്നത്. നിങ്ങളുടെ ഫയൽ സിസ്റ്റം, അത് FAT16, FAT32, ഇനി പുതിയ കാലഘട്ടത്തിൽ NTFS എല്ലാം ക്രിയേറ്റഡ് ആകുന്നത് ഫോർമാറ്റ് എന്ന ഓപ്ഷനിലൂടെയാണ്. ഫോർമാറ്റ് സി കോളൻ എന്ന് കൊടുത്താൽ ഹാർഡ് ഡിസ്ക് ഫോർമാറ്റഡ് ആവും. പക്ഷേ ഫസ്റ്റ് ഡ്രൈവ് ലെറ്റർ സി കോളൻ ആയതുകൊണ്ട് അതിലേക്ക് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം കൂടെ കോപ്പി ചെയ്യപ്പെടേണ്ടതുകൊണ്ട് നമ്മൾ ഫോർമാറ്റ് C:\S എന്ന് കൊടുക്കും. അതായത് സിസ്റ്റം ഫയൽസ് കൂടെ കോപ്പി ചെയ്യട്ടെ എന്ന ഓപ്ഷൻ. നിലവിൽ വാർണിംഗ് മെസ്സേജ് നമുക്കവിടെ കാണാം. നിങ്ങളുടെ ഹാർഡ് ഡിസ്കിലെ എല്ലാ ഡേറ്റയും നഷ്ടപ്പെടുമെന്ന പേരിൽ. നിലവിൽ ഫ്രഷായ ഫോർമാറ്റ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് ഈ വാക്കിന് വലിയ പ്രസക്തിയൊന്നുമില്ല. നമുക്ക് എന്തായാലും ഡേറ്റയൊന്നുമില്ല. അവിടെ യെസ് കൊടുക്കുക. ഫോർമാറ്റിംഗ് എന്ന പ്രക്രിയ കംപ്ലീറ്റ് ചെയ്തു. വോളിയം ലേബൽ കൊടുക്കാനുള്ള ഓപ്ഷനാണത്. നമ്മളൊരു വോളിയം ലേബൽ സെറ്റ് ചെയ്യുന്നു. 11 ക്യാരക്ടറാണ് വോളിയം ലേബലിൻ്റെ മാക്സിമം വലിപ്പം. ഇതോടെ നിങ്ങളുടെ ഒരു ഡ്രൈവ് ഫോർമാറ്റഡായി. അടുത്ത ഡ്രൈവ് ഫോർമാറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫോർമാറ്റ് ഡി കോളൻ കൊടുക്കുക. ഇവിടെ നമുക്ക് /S എന്ന ഓപ്ഷൻ്റെ ആവശ്യമില്ല. കാരണം ഓപ്പറേറ്റിംഗ് സിസ്റ്റം കോപ്പി ചെയ്യപ്പെടുന്നത് ഒരു ഡ്രൈവിൽ മാത്രമാണ്. അതോടെ ഡി ഡ്രൈവ് നമ്മൾ ഫോർമാറ്റ് ചെയ്തു. അവിടെയും നമുക്ക് ഒരു വോളിയം ലേബൽ അസൈൻ ചെയ്യാം. ഇതോടുകൂടി സി ഡ്രൈവും ഡി ഡ്രൈവും അടക്കമുള്ള ഡ്രൈവുകൾ ഫയൽസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി തയ്യാറായി കഴിഞ്ഞു. ഡി ഐ ആർ കമാൻഡ് കൊടുക്കുമ്പോൾ അവിടെ command.com എന്ന കമാൻഡ് കാണാം. command.com ഡോസിന്റെ ഷെൽ പ്രോഗ്രാമാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഓപ്പറേറ്റിംഗ് സിസ്റ്റം തിയറിയിൽ പറഞ്ഞ കമാൻഡ് ഇന്റർപ്രറ്റർ അഥവാ ഷെൽ പ്രോഗ്രാമാണ് command.com. അപ്പോൾ ഡോസിനൊരു കെർണൽ ഫയൽ ഉണ്ടാവണമല്ലോ. dir/ah അഥവാ ഹിഡൻ ഫയലുകൂടെ കണ്ടു കഴിഞ്ഞാൽ dir/ah കൊടുത്തു കഴിഞ്ഞാൽ io.sys, ms.dosys തുടങ്ങിയ കെർണൽ ഫയലുകളെയും നമുക്ക് കാണാൻ പറ്റും. തുടർന്ന് കമ്പ്യൂട്ടറിലേക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുന്ന പ്രക്രിയയാണ്. നമുക്ക് ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ നിന്ന് വേണമെങ്കിലും തുടങ്ങാം. Windows 98 ആണ് നമ്മൾ പ്രിഫർ ചെയ്തിരിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലേ. അതിനു മുമ്പ് ഒരു രസത്തിന് വേണ്ടി നമുക്ക് ഇതിന് മുമ്പുണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിലെ ഒരു പഴയ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് പരിചയപ്പെടാം. Windows 1 ആയിരുന്നു ആദ്യത്തെ വിൻഡോസ് വെർഷൻ എന്ന് പറഞ്ഞല്ലോ. Windows 1, 2, 3, 3.1 വരെ നിലവിലുള്ള ഡോസിൻ്റെ പുറത്ത് വർക്ക് ചെയ്യുന്ന വെറും ഒരു പ്രോഗ്രാമായിരുന്നു വിൻഡോസ് ഉപയോഗിക്കപ്പെട്ടിരുന്നത്. അപ്പോൾ നമുക്ക് ഒരു രസത്തിന് വേണ്ടി Windows 3.1 എന്ന ഒരു ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് എൻവയറമെൻറ്റ് നിങ്ങളുടെ സിസ്റ്റത്തിൽ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം. അതിനുവേണ്ടി നിങ്ങളുടെ സി ഡി ഡ്രൈവിലേക്ക് പോവുക. സി ഡി ഡ്രൈവിൽ Windows 3.1 ഇൻസ്റ്റലേഷൻ ഫയൽസ് കിടപ്പുണ്ട്. ഒറിജിനലി നിങ്ങളവിടെ നോക്കിയാൽ Disk 1 മുതൽ Disk 8 വരെയുള്ള ഡിസ്കുകൾ അവിടെ കാണാം. അതിന് കാരണം ഒറിജിനലി Windows 3.1 കാലഘട്ടത്തിൽ സി ഡി ഡ്രൈവ് ഇല്ലായിരുന്നു, ഫ്ലോപ്പി ഡ്രൈവിൽ വന്നിരുന്ന ഫയലുകളായിരുന്നു അവ. ആ ഫയലുകളെ സി ഡിയിലേക്ക് കോപ്പി ചെയ്തതാണ് നമ്മൾ ഈ കാണുന്ന Disk 1 മുതൽ Disk 8 വരെയുള്ളത്. ഡി ഐ ആർ കമാൻഡ് കൊടുത്താൽ അവിടെ നമുക്ക് ഒരു setup.exe എന്ന കമാൻഡ് കാണാം. setup.exe അവിടെ കൊടുക്കാം. ഓർക്കുക, നമ്മൾ 3.1 ഇൻസ്റ്റാൾ ചെയ്യുന്നത് പ്രാക്ടിക്കലായ ഒരു വാല്യൂവിന് വേണ്ടിയുമല്ല,
അക്കാഡമിക് താല്പര്യത്തിൻ്റെ പുറത്ത് പണ്ട് എങ്ങനെയായിരുന്നു ആളുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തെന്നൊരു ധാരണ ഉണ്ടാവാൻ വേണ്ടി മാത്രമാണ്. ഒരുപക്ഷെ പണ്ടേ വിൻഡോസ് 3.1 ഇൻസ്റ്റാൾ ചെയ്ത് ശീലിച്ചിട്ടുള്ള ഒരു ഐ ടി തലമുറയ്ക്ക് ഇതൊരു നൊസ്റ്റാൾജിയ കൂടെ ആവാം. പുതിയ ലെവലിൽ ആദ്യമായി വിൻഡോസ് 7 ഉൾപ്പെടെയുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങൾ കണ്ടു തുടങ്ങുന്നവർക്ക് ഇതൊരു കൗതുകമാവുമെന്ന് വിചാരിക്കുന്നു. സെറ്റപ്പ് കമാൻഡ് റൺ ചെയ്യുന്നു. ഈ സ്ക്രീനിൻ്റെ ലുക്സ് നമുക്കിപ്പോഴും ഫെമിലിയർ ആണ്. മൈക്രോസോഫ്റ്റിൻ്റെ പല ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളുടെയും ഇൻസ്റ്റലേഷൻ തുടങ്ങുമ്പോഴുള്ള സ്ക്രീനിന് വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ലാന്ന് തോന്നുന്നു. സെറ്റപ്പ് വിൻഡോസ് നൗ, പ്രസ് എന്റർ. ഇവിടെ എക്സ്പ്രസ് സെറ്റപ്പ് ആൻഡ് കസ്റ്റം സെറ്റപ്പ് എന്ന ഓപ്ഷൻ ഉണ്ട്. ഞാൻ സി എന്ന ഓപ്ഷൻ പ്രസ് ചെയ്തുകൊണ്ട് കസ്റ്റം സെറ്റപ്പിലേക്ക് പോകുന്നു. ഓക്കെ, സി കോളൻ വിൻഡോസിലേക്കാണ് നിങ്ങളുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഇതൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ല, ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് ഇൻസ്റ്റാൾ ചെയ്യപ്പെടുന്നത്. ഡീഫോൾട്ട് ഓപ്ഷൻസ് എൻ്റർ പ്രസ് ചെയ്യുക. തുടർന്ന് അടുത്ത ഡിസ്ക് ഇടാനുള്ള ഓപ്ഷൻ ചോദിക്കും. തുടർന്ന് പഴയൊരു കാലഘട്ടത്തിലായിരുന്നെങ്കിൽ അന്നത്തെ കസ്റ്റമർ സപ്പോർട്ട് എഞ്ചിനീയർ ഫ്ലോപ്പി ഡ്രൈവിൽ നിന്ന് ഡിസ്ക് ഊരി മാറ്റിയ ശേഷം അടുത്ത ഫ്ലോപ്പി ഡ്രൈവിലിട്ടേനെ. എന്തായാലും ഇപ്പോൾ ഡിസ്ക് 2 എന്ന പാത്ത് കാണിച്ചു കൊടുക്കുക. ഇൻസ്റ്റലേഷൻ തുടരും. എഗെയിൻ ഡിസ്ക് 3 ചോദിക്കുന്നു. വളരെ എളുപ്പം ഇൻസ്റ്റലേഷൻ മുമ്പോട്ട് പോകുന്നതായിട്ട് തോന്നുന്നത് ഒരു പുതിയ തലമുറ കമ്പ്യൂട്ടറിൽ നിങ്ങൾ പഴയൊരു പ്രൊഡക്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുന്നതുകൊണ്ടാണ്. വിൻഡോസ് 3.1 ഒറിജിനൽ കാലഘട്ടത്തിൽ ഈ പ്രക്രിയ ഒരു മണിക്കൂറിന് മേൽ എടുത്തിരുന്നു എന്നുള്ളത് ഇപ്പോൾ നമുക്ക് വിശ്വസിക്കാൻ തോന്നില്ല. ദെൻ നിങ്ങൾക്കൊരു ഗ്രാഫിക്കൽ എൻവയറമെൻറ്റ് ക്രിയേറ്റഡ് ആയി. ഈ ഗ്രാഫിക്കൽ എൻവയറമെൻറ്റിൽ നമുക്ക് കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. നിങ്ങളുടെ പേരടക്കമുള്ള കാര്യങ്ങൾ കറക്റ്റാണോ എന്ന് വെരിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് സെലക്ട് ചെയ്യാം, കണ്ടിന്യൂ ചെയ്യാം. നിങ്ങളുടെ പ്രിന്ററുകൾ സെറ്റപ്പ് ചെയ്യണോ, മറ്റേ ആപ്ലിക്കേഷൻ കോൺഫിഗർ ചെയ്യണോ പോലുള്ള കാര്യങ്ങളെല്ലാം അവിടെ ചോദിക്കുന്നുണ്ട്. കണ്ടിന്യൂ കൊടുക്കുക. ഡീഫോൾട്ട് ഓപ്ഷൻ കൊടുത്ത് കണ്ടിന്യൂ കൊടുക്കുന്നു. ഇൻസ്റ്റലേഷൻ പ്രക്രിയ തുടരുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ വിൻഡോസ് 3.1 ഒരു ലാബ് സെഷൻ ഒന്നും അല്ല ഇത്. പാർട്ടീഷൻ ചെയ്തു വന്നപ്പോൾ പഴയ ചില കാര്യങ്ങൾ ഓർത്തതുകൊണ്ട് വിൻഡോസ് 3.1 എന്നൊരു പ്രൊഡക്റ്റ് ഒന്ന് കാണിച്ചു തരാം എന്ന് വിചാരിച്ചു എന്നേ ഉള്ളൂ. പൊതുവെ നമ്മളുടെ ഹാർഡ്വെയർ ലാബ് സെഷനിൽ പ്രൊഫഷണൽസിന് ട്രെയിനിങ് കൊടുക്കുമ്പോൾ ഞങ്ങൾ ആദ്യം അവരെ വിൻഡോസ് 3.1 കുറിച്ചുള്ള അടിസ്ഥാന ക്ലാസ്സുകൾ കൊടുക്കാറുണ്ട്. അതിന് രണ്ട് ഗുണമുണ്ട്. നമ്മൾ വന്ന പ്രീവിയസ് എൻവയറമെൻറ്റുകളെ കുറിച്ചൊരു പൊതുധാരണ കിട്ടുന്ന കൂടാതെ വളരെ പഴയ ഒരു ക്ലയൻറ്റുമായിട്ട് ഡിസ്കസ് ചെയ്യേണ്ടി വരുമ്പോൾ വിൻഡോസ് 3.1 അടക്കമുള്ള എൻവയറമെൻറ്റ് എനിക്ക് പരിചയമുണ്ടെന്ന് പറയുന്നത് പലരും ഒരു ആരുടെ അഡ്വാൻറ്റേജ് ആയിട്ട് പരിഗണിക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഡീഫോൾട്ട് വന്ന ആ പാത്തുകൾ അവിടെ ചോദിക്കുന്നുണ്ട്. ഡിസ്ക് 5, ഡിസ്ക് 6 ഉൾപ്പെടെ ഞാൻ മേളിൽ ചോദിച്ച വാല്യൂ ആണ് നമ്മൾ കൊടുക്കുന്നത്. കാര്യങ്ങളെല്ലാം പെർഫെക്റ്റ് ആയി കഴിഞ്ഞാൽ ഓക്കെ കൊടുക്കുക. വിത്തിൻ നോ ടൈം നമ്മൾ നമ്മുടെ വിൻഡോസ് എന്ന പ്രൊഡക്റ്റ് അപ്പായി കഴിഞ്ഞു. തിരിച്ച് ഈ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഡോസ് പ്രോംപ്റ്റിലേക്ക് വരും. ഇങ്ങനെയാണ് നമ്മൾ വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോഴും വെർഷൻ എന്ന കമാൻഡ് നമ്മൾ കമാൻഡ് പ്രോംപ്റ്റിൽ ടൈപ്പ് ചെയ്ത് നോക്കിയാൽ നമ്മൾ നിൽക്കുന്ന വെർഷൻ MS-DOS വെർഷൻ 6.22 തന്നെയാണ്. എന്നാൽ വിൻഡോസിൽ വിൻ എന്ന കമാൻഡ് ടൈപ്പ് ചെയ്യുമ്പോൾ വിൻഡോസ് 3.1 എന്ന സോഫ്റ്റ്വെയർ ലോഡ് ചെയ്യും. എത്ര പെട്ടെന്നാണ് സോഫ്റ്റ്വെയർ ലോഡ് ചെയ്ത് നോക്കൂല്ലേ. നമ്മളുടെ വിൻഡോസ് 7 നിന്നും 8 നോക്കും, നമ്മൾ ഈ ഒരു റെസ്പോൺസ് പ്രതീക്ഷിക്കുന്നുണ്ട്, ഇത്രയും വേഗത്തിൽ ലോഡ് ചെയ്യുന്ന ഒരു എൻവയറമെൻറ്റ്. ഫയൽ മാനേർ നിങ്ങളുടെ മൈ കമ്പ്യൂട്ടറിന് പകരമുള്ള ഒരു പഴയ കാലഘട്ടത്തിലെ പ്രൊഡക്റ്റ് ആയിരുന്നു കേട്ടോ. ഫയൽ മാനേർ എന്നറിയപ്പെടുന്ന ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ് നമ്മൾ ഡ്രൈവുകൾ റീഡ് ചെയ്തിരുന്നതും ഫയൽസ് കണ്ടിരുന്നതും തുറന്നിരുന്നതും ഒക്കെ. ഇപ്പോഴുള്ള വിൻഡോസിനേക്കാൾ കൂടുതൽ ഈ പ്രൊഡക്റ്റിന് സാമ്യം ആപ്പിളിൻ്റെ മക്കിൻഡോഷ് ഓപ്പറേറ്റിംഗ് സിസ്റ്റവുമായിട്ടാണെന്ന് കാണാം. അത് യാദൃശ്ചികമല്ല. ആപ്പിളിൻ്റെ ഉൽപ്പന്നങ്ങൾ കോപ്പി ചെയ്തതിൻ്റെ പേരിലുള്ള ചെറിയൊരു കേസ് മൈക്രോസോഫ്റ്റിനെതിരെ ഇപ്പോഴും നിലവിലുണ്ട്. ഇത് ഫയൽ മാനേജറാണ്, അത് ക്ലോസ് ചെയ്തു. നമ്മുടെ കൺട്രോൾ പാനൽ ഓർമ്മയുണ്ടല്ലോ പുതിയ എൻവയറമെൻറ്റുകളിലെ. ആ കൺട്രോൾ പാനലിൻ്റെ പഴയകാല രൂപം ഇതാണ്. ഉദാഹരണത്തിന് കൺട്രോൾ പാനൽ ഡെസ്ക്ടോപ്പ് എന്ന ഓപ്ഷനിൽ പോയാൽ നമുക്ക് വേണമെങ്കിൽ നമുക്കൊരു വാൾപേപ്പർ സെറ്റ് ചെയ്യാം. ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ കുറച്ച് പടങ്ങളൊക്കെ അവിടെ കാണുന്നത് വലിയ കാര്യമായിരുന്നു. ഇപ്പോൾ വിൻ ലോഗോ എന്ന വാൾപേപ്പർ ആയിരുന്നു ആ കാലഘട്ടത്തിലെ. ഇപ്പം ഞാൻ നിങ്ങളൊരു പക്ഷേ തിരിച്ച് കൂട്ടിക്കൊണ്ട് പോകുന്നത് 90s കാലഘട്ടത്തിലെ ഒരു വിൻഡോസ് എൻവയറമെൻറ്റിലേക്കാണ്. 90s കാലഘട്ടത്തിൽ നിങ്ങളുടെ വിൻഡോസിൻ്റെ വാൾപേപ്പറും സ്ക്രീൻ സേവറും ഒക്കെ സെറ്റ് ചെയ്തിട്ടിരുന്ന ഒരു പഴയ ലുക്സ് ഇങ്ങനെയായിരുന്നു. എഗെയിൻ സ്ക്രീൻ സേവറുകൾ പരിചയം ഉണ്ടാവുമല്ലോ. ആ സ്ക്രീൻ സേവറുകളിൽ ഒരു പക്ഷേ ഏറ്റവും പ്രശസ്തമായിരുന്ന പഴയ സ്ക്രീൻ സേവറുകളിലൊന്ന് ഈ കാണുന്ന ഫ്ലൈയിങ് വിൻഡോസ് എന്ന സ്ക്രീൻ സേവറാണ്. നമുക്കൊന്ന് വെറുതെ ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇത് വളരെ നൊസ്റ്റാൾജിക്കായ ഒരു സ്ക്രീൻ സേവറാണ്. നിങ്ങളുടെ പഴയകാല മലയാള സിനിമകളിലൊക്കെ കമ്പ്യൂട്ടർ എന്ന പേരിൽ കാണിക്കുന്ന മിക്ക ഉപകരണത്തിൽ ഇങ്ങനൊരു സ്ക്രീൻ സേവർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എനിഹോ, ഇതാണ് നമുക്ക് വിൻഡോസ് 3.1 എന്ന ഉൽപ്പന്നത്തിൻ്റെ ഒരു അടിസ്ഥാന രൂപം. ഇവിടെ കാണുന്ന ഓപ്ഷനിൽ ആക്സസറീസ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് പരിചയമുള്ള പെയിൻറ് ബ്രഷ് ഇപ്പോഴും ഇവിടെ തന്നെയുണ്ട്. പെയിൻറ് ബ്രഷിൻ്റെ വളരെ പഴയ രൂപത്തിലാണ് എന്ന് മാത്രം. ദെൻ നോട്ട് പാഡും വേഡ് പാഡിന് പകരമുള്ള റൈറ്റ് എന്ന സോഫ്റ്റ്വെയറും സ്ക്രീൻ റെക്കോർഡ് ചെയ്യാനുള്ള റെക്കോർഡിംഗ് സോഫ്റ്റ്വെയർ അടക്കം ഈവൻ മൾട്ടിമീഡിയ ഫംഗ്ഷനാലിറ്റികൾ പലതുമുള്ള ഇൻക്ലൂഡിംഗ് നിങ്ങൾക്കൊരു ചെറിയ മീഡിയ പ്ലെയർ വരെ ഉണ്ട്. അപ്പോൾ ഒരു സമയത്ത് നമ്മൾ പൂർണ്ണമായൊരു മൾട്ടിമീഡിയ PC ആയിട്ട്
3.1 ഉപയോഗിച്ചിരുന്നു എന്നത് വേറൊരു കാര്യം. ദെൻ ഗെയിംസ് ഉണ്ട്, ഗെയിംസിൽ വ്യത്യാസമൊന്നും വന്നിട്ടില്ലാത്ത സോളിറ്റെയറും മൈൻഡ് സ്വീപ്പറും അടക്കമുള്ള ഗെയിമുകൾ അന്നും ഇന്നും നമുക്ക് ഉപയോഗിക്കുന്നുണ്ട്. മെയിൻ സ്ക്രീനിലേക്ക് വരാം. നേരത്തെ പറഞ്ഞ പോലെ വിൻഡോസ് 3.1 ഒരു ക്ലാസ് അല്ല ഇത്. ഈ വിൻഡോസ് നമുക്ക് പല രീതിയിൽ ക്ലോസ് ചെയ്യാം. പ്രോഗ്രാം മാനേജറിൽ എക്സിറ്റ് വിൻഡോസ് ആയിരുന്നു ഏറ്റവും ക്ലാസിക് മെത്തേഡ്. അല്ലെങ്കിൽ ഓൾട്ട് കീ പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് F4 പ്രസ് ചെയ്താലും അത് ക്ലോസ് ആവും. ദിസ് വിൽ എൻഡ് യുവർ വിൻഡോസ് സെഷൻ. അപ്പോൾ നമ്മൾ തിരിച്ച് വിൻഡോസ് പ്രോംപ്റ്റിൽ വന്നു. ചുരുക്കി പറഞ്ഞാൽ വിൻ എന്ന കമാൻഡ് കൊടുത്താൽ വിൻഡോസ് അപ്പാകുകയും അത് കഴിഞ്ഞാൽ തിരിച്ച് ഡോസ് പ്രോംപ്റ്റിലേക്ക് പോവുകയും ചെയ്യുന്നൊരു കാലഘട്ടത്തെ ഒന്ന് പരിചയപ്പെടുത്തി എന്നേ ഉള്ളൂ. ഹാർഡ് ഡിസ്ക് പാർട്ടീഷനിങ്ങിൻ്റെ അടിസ്ഥാന കൺസെപ്റ്റുകളാണ് എന്താണ് നമ്മൾ ചർച്ച ചെയ്തത്. എഫ് ഡിസ്ക് എന്ന പ്രോഗ്രാമും ഫോർമാറ്റ് എന്ന പ്രോഗ്രാമും ഉപയോഗിച്ച് അടിസ്ഥാന ഹാർഡ് ഡിസ്ക് പാർട്ടീഷനിങ് ഫോർമാറ്റിംഗ് പ്രക്രിയകൾ ചെയ്യാനാണ് നമ്മൾ ഇതുവരെ പഠിച്ചത്. എന്തായാലും വിൻഡോസ് കൂടെ വന്നുകൊണ്ട് നമ്മുടെ ക്ലാസ് ഒരല്പം ദീർഘിച്ചു എന്ന് തോന്നുന്നു. ഡിസ്ക് മാനേജർ എന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഹാർഡ് ഡിസ്കിനെ എങ്ങനെ പാർട്ടീഷൻ ചെയ്യണമെന്നും കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് തലത്തിൽ ഹാർഡ് ഡിസ്കുകളെ എങ്ങനെ ഡയഗ്നോസ് ചെയ്യണമെന്നും വിശദമായ പരിശോധനകൾക്ക് വിധേയമാക്കണമെന്നൊക്കെ നമുക്ക് നെക്സ്റ്റ് സെഷനിൽ നോക്കാം.